പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ എസ് എസ് വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്. തിരക്കുള്ള ട്രെയിനിൽ ഒരു കുതിര യാത്ര ചെയ്തത് 23 കിലോമീറ്റർ, അഥവാ തിരക്കുള്ള ട്രെയിനിൽ ഒരു കുതിരയുമായി 23 കിലോമീറ്റർ യാത്ര ചെയ്ത ഒരു യുവാവ്. അതെങ്ങനെയുണ്ട്? ആളുകൾക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പാസഞ്ചർ ട്രെയിനകത്ത് കുതിരയെ കയറ്റി യാത്ര ചെയ്തത് ഒരു 40-കാരനാണ്. ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ റെയിൽവേ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബംഗാളിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. വ്യാഴാഴ്ച കുതിരയോട്ടം കഴിഞ്ഞ് മടങ്ങവേ ഗഫൂർ അലി മൊല്ല എന്ന ആളാണ് സീൽഡ ഡയമണ്ട് ഡൌൺ ഹാർബർ തീവണ്ടിയിൽ തന്റെ കുതിരയുമായി കയറിയത്. ദക്ഷിൺ ദുർഗാപൂർ മുതൽ നേത്ര വരെയാണ് ഇയാൾ ട്രെയിനിൽ കുതിരയുമായി സഞ്ചരിച്ചത്. വണ്ടിക്കകത്ത് ഒരു കുതിരയെ കണ്ടതോടെ യാത്രക്കാരിൽ പലരും പരിഭ്രാന്തരായി. എന്നാൽ വേറെ ചിലർ യാത്രക്കാർക്കൊപ്പം ഒരു കുതിരയും കൂടെ സഞ്ചരിക്കുന്ന കാഴ്ച ആഘോഷമായാണ് ഏറ്റെടുത്തത്. അവരതിന്റെ ചിത്രങ്ങൾ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. ഇതോടെ കുതിരയുടെ യാത്ര ജനശ്രദ്ധ നേടുകയും പോലീസ് കുതിരയുടെ ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. 23 കിലോമീറ്റർ ദൂരം ഇങ്ങനെ ചില പൊല്ലാപ്പുകളൊക്കെ പിന്നാലെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ ആ പാവം കുതിര യാത്ര ചെയ്തു. ചിലപ്പോൾ കുതിരയോട്ടം കഴിഞ്ഞ് കുതിര ക്ഷീണിച്ചു പോയതുകൊണ്ടായിരിക്കാം കുതിരയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാൻ ഇങ്ങനെ ഒരു മാർഗം ഗഫൂർ സ്വീകരിച്ചത്. ഇതാകുമ്പോ വലിയ ചിലവൊന്നുമില്ലല്ലോ. പാവം കുതിര, വൈറലായതും ഇത്തരം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ അത് അറിഞ്ഞു എന്നു. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചു പൃഥ്വിരാജ് പോലെ ഒരു നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ലിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അത് എന്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു ഇതൊക്കെ കിട്ടുമല്ലേ. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണോ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു. ഇവൻ എന്നെ കൈ ഒഴിയോ. മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവൊന്നും നടക്കില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു. അത് പൊട്ടിത്തെറിച്ച് പോക്കാൻ പറ്റിച്ചു ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന് ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു. രാജ്യം സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാജ് റെയ്ഡ് ഉടനെ ആളുകളുടെ ലാഭം കൂടുതൽ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പ്രദേശ് സ്റ്റേറ്റ് സ്മൈൽ പ്ലീസ് കൈയും കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോ പോലെ എനിക്ക് വെറൈലി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജ്യം ഓടുന്നു, എടോ ഒന്ന് നിർത്തിയിട്ട് പോകണം പറഞ്ഞോടുകൂടി ഡയലോഗും പോയി ക്യാമറയും പോയി. അതുകൊണ്ടാണ് അത് പാട്ടിലൂടെ സംഭവം. നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാരണ ലോക്കൽ ചാനലുകളുണ്ട്, ACV അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും അടിച്ചു പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മള്. ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്. പായലും പൂക്കലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ SS വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്.